നെറ്റ് യു ജി സി നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യമൊട്ടാകെ പ്രതിഷേധം പുകയുന്നതിനിടെ പൊതുപ്രവേശന പരീക്ഷകളിലെ ക്രമക്കേട് തടയാൻ ലക്ഷ്യമിട്ടുള്ള പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ച, വഞ്ചന തുടങ്ങിയവ തടയാൻ ഫെബ്രുവരിയിൽ പാസാക്കിയ നിയമം വിജ്ഞാപനം ചെയ്തതോടെ കഴിഞ്ഞ ദിവസം ഇത് പ്രാബല്യത്തിൽ വന്നു. പരീക്ഷയിലെ ക്രമക്കേട് സംഘടിത കുറ്റകൃത്യമാണെന്ന് കണ്ടെത്തിയാൽ 5 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. 1 കോടി രൂപയാണ് പിഴ. വ്യക്തി ഒറ്റയ്ക്ക് ചെയ്ത കുറ്റമാണെങ്കിൽ 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. 10 ലക്ഷം രൂപ വരെയാണ് പിഴ. നടപടി കർശനമാക്കുന്നതിന്റെ ഭാഗമായി എല്ലാ കുറ്റങ്ങൾക്കും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുക്കാൻ സാധിക്കും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നിവർ നടത്തുന്ന പരീക്ഷകളിലും മറ്റ് പ്രവേശന പരീക്ഷകളിലും ചോദ്യപേപ്പർ ചോർച്ചയും സംഘടിത ക്രമക്കേടുകളും തടയുകയാണ് നിയമത്തിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ, ഉത്തരസൂചിക, OMR ഷീറ്റ് എന്നിവ ചോർത്തൽ, അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുക്കൽ, ആൾമാറാട്ടം, കോപ്പിയടിക്കാൻ സഹായിക്കുക, ഉത്തരസൂചിക പരിശോധന അട്ടിമറിക്കൽ, മത്സര പരീക്ഷയ്ക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ചട്ടങ്ങളുടെ ലംഘനം, റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകളിലെ തിരിമറി, പരീക്ഷയുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങളുടെ ലംഘനം, പരീക്ഷാ ഹാളിലെ ഇരിപ്പിടം, തീയതി, പരീക്ഷാ ഷിഫ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കൽ, വ്യാജ അഡ്മിറ്റ് കാർഡുകൾ, പണലാഭത്തിനായുള്ള കത്തിടപാടുകൾ എന്നിവയാണ് കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ വരുന്നത്. കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും അത് റിപ്പോർട്ട് ചെയ്യാത്ത പരീക്ഷാ സേവനദാതാക്കൾക്ക് 1 കോടി രൂപ വരെ പിഴ ചുമത്താനും നിയമം അനുശാസിക്കുന്നുണ്ട്. ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥൻ കുറ്റം ചെയ്യാൻ അനുവദിക്കുകയോ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുകയോ ചെയ്തതായി തെളിഞ്ഞാൽ ഉദ്യോഗസ്ഥന് 3 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കും. 1 കോടി രൂപ പിഴ ചുമത്താനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.